ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേലധ്യക്ഷനായിരുന്ന ദൈവദാസനായ മാർ മാത്യു കാവുകാട്ട് പിതാവിനെ കുറിച്ച് ആമുഖം പറയേണ്ട കാര്യമില്ല. പിതാവിൻ്റെ 51st ചരമവാർഷികം ഒക്ടോബർ 9th നമ്മൾ ആഘോഷിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എല്ലാ ആഘോഷങ്ങളും അനുസ്മരണങ്ങളാണ്, അല്ലെങ്കിൽ അനുസ്മരണങ്ങളെ നമ്മൾ ആഘോഷങ്ങളാക്കുകയാണ്. ഇത് ഇക്കാര്യത്തിലും വളരെ അർത്ഥപൂർണമാണ്. പക്ഷേ ആഘോഷങ്ങളും അനുസ്മരണങ്ങളുമെല്ലാം നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു തലം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതാനും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അവസരത്തിലും പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മനസ്സിലൂടെ കടന്നു പോകുന്നത്. പിതാവിൻ്റെ ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. കേരള സഭയിലും ഭാരത സഭയിലുമെല്ലാം തൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യത്തിലൂടെ, ആദരണീയമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ, പരിശുദ്ധമായ ജീവിതത്തിലൂടെ, വിശുദ്ധമായ ജീവിതത്തിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിതത്തിൽ സ്വാധീനമായിട്ട് തീർന്ന പിതാവാണ് അഭിവന്യ മാർ മാത്യു കാവുകാട്ട് പിതാവ്. പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിതശൈലിയെക്കുറിച്ച് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് മറ്റ് പിതാവിൻ്റെ ജീവിത പശ്ചാത്തലത്തിലേക്കോ ചരിത്രത്തിലേക്കോ നമ്മൾ കടക്കുന്നില്ല. മറിച്ച് ആ ധന്യമായ ജീവിതം നമുക്ക് സാക്ഷ്യമായിട്ട് നൽകിയിട്ടുള്ള ചില ജീവിത ശൈലികളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരിക്കൽ കൂടി അവ അനുസ്മരിച്ച് അവ നമ്മളെ എന്താണ് ആഹ്വാനം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. 2nd കൗൺസില് സഭയുടെ ജീവിതത്തിൽ, ആഗോള സഭയുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ സുനഗുദോസാണ്. ഈ സുനഗുദോസിൽ പങ്കെടുത്ത സീറോ മലബാർ സഭയുടെ മക്കളിൽ ചുരുക്കം ചില പിതാക്കന്മാരിൽ ഒരാളാണ് അഭിവന്യ കാവുകാട്ട് പിതാവ്. 2nd ലോകമഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് ഒരു ദശാബ്ദം കഴിഞ്ഞതിന് ശേഷം നടന്ന സിനഡില് ലോകത്തിൽ നടന്നിരുന്ന ലോകത്തിൻ്റെതായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം കൂടിയൊക്കെയും വിലയിരുത്തപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് അഭിവന്യ പിതാക്കന്മാർ തീരുമാനമെടുത്തത്, സഭയുടെ പ്രവർത്തനങ്ങൾ, സഭയുടെ ആഭിമുഖ്യങ്ങൾ എന്തായിരിക്കണമെന്നൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ അന്നത്തെ അവസ്ഥയിൽ ലോക ജനതയുടെ അവസ്ഥ അത് പിതാക്കന്മാരെ തീർച്ചയായിട്ടും സ്വാധീനിച്ച കാര്യമാണ്. അതുകൊണ്ട് സഭയുടെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കണം, എവിടെ ആയിരിക്കണമെന്ന് പിതാക്കന്മാർക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള പ്രമാണരേഖയിൽ പിതാക്കന്മാർ ഇപ്രകാരം പറഞ്ഞു വെച്ചത്: ഇക്കാലത്തെ മനുഷ്യരുടെ വിശിഷ്യ പാപങ്ങളുടെയും പീഡിതരുടെയും സന്തോഷവും പ്രതീക്ഷകളും സങ്കടങ്ങളും ഉത്കണ്ഠകയുമെല്ലാം മിശിഹായുടെ അനുയായികളുടേത് കൂടെ ആയിരിക്കണം എന്ന്. എന്നു പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ വിഷമതകളും വേദനകളും കഷ്ടപ്പാടുകളും ഒപ്പം സന്തോഷവും സഭയുടെ തന്നെ വേദനയാണ്, സഭയുടെ തന്നെ സന്തോഷമാണ് എന്ന് പിതാക്കന്മാർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. പൗലോസ് ലീഹ തൻ്റെ മാനസാന്തരത്തിന് ശേഷം യാക്കോബസ് ലീഹായെയും പത്രോസ് ലീഹായെയും കാണുവാൻ ചെന്നപ്പോൾ പത്രോസ് ലീഹായും യാക്കോബസ് ലീഹായും പൗലോസ് ലീഹായും ഓർമ്മപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം പാപങ്ങളെ മറക്കരുത് എന്നുള്ളതായിരുന്നു. ദൈവദാസനായ കാവുകാട്ട് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൗൺസിലിൻ്റെ പ്രബോധനം, സ്ലീഹന്മാരുടെ പ്രബോധനം തൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പിതാവ് ആ ജീവിതം, ആ ഇങ്ങനെയുള്ള സഭയുടെ പ്രബോധനത്തിനും സുവിശേഷത്തിൻ്റെ ആഹ്വാനത്തിനും തൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ കർമ്മസാക്ഷ്യം നൽകി എന്നാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. പിതാവ് ആരംഭിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ, തൻ്റെ അടുത്ത് സഹായത്തിനായിട്ട് വന്നിട്ടുള്ള വ്യക്തികളോടുള്ള പിതാവിൻ്റെ പ്രതികരണങ്ങൾ, ഭവനമില്ലാത്തവർക്ക് ഭവനം പണിയുവാനായിട്ടുള്ള പിതാവിൻ്റെ തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ, അതെല്ലാം കേരള സമൂഹത്തിന് തന്നെ ഇന്ന് വളരെ സുപരിചിതമാണ്. പിതാവിൻ്റെ ആ ഒരു ഭവന പദ്ധതി തന്നെ കേരള ഗവൺമെൻറ്റിനെ പോലും സ്വാധീനിക്കുകയും ലക്ഷം വീട് പദ്ധതികളിലേക്കൊക്കെ അത് നയിക്കുകയും ചെയ്തുവെന്നുള്ള കാര്യവും നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ഓർക്കാവുന്ന കാര്യമാണ്. പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം,
കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന എല്ലാവരും ആത്മീയ ശുശ്രൂഷകരാണ് എന്നുള്ളതാണ്. അതാണ് സുവിശേഷം നമുക്ക് സാക്ഷ്യം നൽകുന്നത്. സ്ലീഹന്മാരുടെ ജീവിതം നമുക്ക് സാക്ഷ്യമായിട്ട് നൽകുന്നത് എല്ലാം അതാണ്. പൗലോസ് സ്ലീഹ തന്നെ നമ്മളെ ഓർമ്മപ്പെടുന്നതാണ്, നിങ്ങൾക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്നാണ് ആ സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു സ്ലീഹന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതേ ദൗത്യമാണ്. അല്ല, കുറച്ചുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന എല്ലാവരുടെയും ദൗത്യം ഇതാണ്. സാമൂഹിക പ്രവർത്തനങ്ങളെ കഴിഞ്ഞും ഉപരിയായിട്ട് ആത്മീയ ശുശ്രൂഷകരാണ് എന്നുള്ള ബോധ്യം എല്ലാ ശിഷ്യന്മാർക്കും കർത്തൃ ശുശ്രൂഷകർക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിതാവ് സാമൂഹിക കാര്യങ്ങളിൽ വ്യഗ്രചിത്തനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അനുസ്മരിക്കുന്നു. പക്ഷേ അതിലുപരിയായിട്ട് പിതാവിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെല്ലാം തൻ്റെ ആത്മീയതയിൽ നിന്നും ഉണ്ടായതാണ്. താനൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം മനുഷ്യൻ്റെ സാമൂഹികമായ സുസ്ഥിതിയും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നും വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പിതാവിൻ്റെ അടുത്ത് വന്നവർക്കെല്ലാവർക്കും പിതാവായ ദൈവത്തിൻ്റെ ആ കാരുണ്യം പങ്കുവയ്ക്കുവാനായിട്ട് പിതാവിന് സാധിച്ചത്. പിതാവിൻ്റെ ആ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് കവുകാട്ട് പിതാവിന് സാധിച്ചത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്നവരെല്ലാം ആത്മീയ ശുശ്രൂഷകരാണ് എന്നുള്ള ആ ബോധ്യത്തിന് തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകിയ വ്യക്തിയാണ് അഭിവന്യ മാർ മാത്യു കാവുകാട്ട് പിതാവ്. അപ്പോൾ ഇതാണ് നമ്മൾ വീണ്ടും അനുസ്മരിക്കേണ്ടത്. പിതാവ് നമ്മളെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നതും ഇക്കാര്യം തന്നെയാണ്. ഇക്കാലഘട്ടത്തിൽ സഭയുടെ ശുശ്രൂഷയിൽ, സഭാ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ കുറവുകളോ ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുകയോ ആ പ്രവർത്തനങ്ങൾ വിമർശനത്തിന് വിധേയമാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതും ആത്മവിമർശനത്തോടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടതും ഈ ഒരു ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോരായ്മ വന്നോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തിരുത്തൽ വരുത്തുവാനുള്ള ആഹ്വാനം കൂടിയാണ് അഭിവന്യ കാവുകാട്ട് പിതാവ് ഇന്ന് നമുക്ക് നൽകുന്നത്. ഈ ഒരു ബോധ്യത്തിലേക്ക് വരുവാൻ ഈ അവസരം, ഈ ഓർമ്മയാഘോഷം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള മറ്റൊരു കാര്യം. ഒരു കാര്യം കൂടി, പിതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ചെറുപ്രായം മുതൽ പഠിക്കുന്ന കാര്യമാണ് മനുഷ്യരെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം, ആ ഒരു കാര്യം നമ്മളെല്ലാവരും മനഃപാഠമാക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ഈ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായിട്ടുള്ള നമ്മളെല്ലാവരും ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഈ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും സുവിശേഷത്തിൽ നോക്കിയാൽ, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയതായിട്ട്, ദൈവം തന്നെ കൈമാറിത്തരുന്ന ബോധ്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് പഴയ നിയമമാണേലും പുതിയ നിയമമാണേലും, പുതിയ നിയമത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയും ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദൈവം വിശ്വസ്തതയാണ്, ദൈവം പരിശുദ്ധിയാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ദൈവം കാരുണ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഈ പറഞ്ഞ സഭയുടെ പ്രബോധനം, സുവിശേഷത്തിൻ്റെ പ്രബോധനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒക്കെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം, അല്ലെങ്കിൽ ഞാൻ ഈ ഛായയും സാദൃശ്യവും വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് അതിൻ്റെ സാക്ഷികളായിട്ട് സമൂഹത്തിൽ ആയിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സഭയുടെ പ്രബോധനത്തിന്, ദൈവത്തിൻ്റെ വെളിപാടിന് നമ്മൾ ഉത്തരം നൽകുന്നവരായിട്ട് തീരുന്നത്, അതിനോട് ദൈവസ്വീകാര്യതയോടെ പ്രതികരിക്കുന്നവരാകുന്നത്. അങ്ങനെ സഭയുടെ പ്രബോധനത്തിനും സുവിശേഷത്തിൻ്റെ ആഹ്വാനത്തിനുമൊക്കെ തൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയ, ദൈവസ്വീകാര്യതയുള്ള മറുപടി നൽകിയ വ്യക്തിയാണ് ആദരണീയനായ അഭിവന്യ മാർ മാത്യു കാവുകാട്ട് പിതാവ്. അപ്പോൾ പിതാവ് ദൈവത്തിൻ്റെ ഛായയ്ക്കും സാദൃശ്യത്തിനും തൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം നൽകിയത് ഏറ്റവും പ്രധാനമായിട്ടും തൻ്റെ ജീവിതം ഒരു പരിശുദ്ധമായ ജീവിതമായി നയിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് സഭയും വിശ്വാസി സമൂഹവും അഭിവന്യ കാവുകാട്ട് പിതാവിനെ അനുസ്മരിക്കുന്നത്. പിതാവ്
ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക്, ദൈവത്തിൻ്റെ കാരുണ്യത്തിന്, ദൈവസ്നേഹത്തിന്, ദൈവം പ്രകാശമാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഒക്കെ ഇക്കാര്യത്തിന് സാക്ഷ്യം നൽകി. അപ്പോൾ ഇന്ന് നമ്മളെ പിതാവ് ആഹ്വാനം ചെയ്യുന്നത് ഇത് തന്നെയാണ്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പിതാക്കന്മാരെ തന്നെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകുവാനായിട്ടാണ് എല്ലാ വിശ്വാസികളും, അതിലുപരിയായിട്ട് കർത്തൃ ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും പിതാവിൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ, 51st വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ പിതാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബോധ്യമായിട്ടുണ്ടാകണമെന്നും അതിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ സമൂഹത്തിൽ വർത്തിക്കണമെന്നുമൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ സഭയുടെ ശുശ്രൂഷകൾ, സഭാ ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങൾ എല്ലാം പൊതുസമൂഹത്തിൻ്റെയും വിശ്വാസി സമൂഹത്തിൻ്റെയും ആദരവിനും പ്രോത്സാഹനത്തിനും അഭിനന്ദനത്തിനുമെല്ലാം പാത്രമാകും. അങ്ങനെ ഒരു ജീവിതം നയിച്ചത് കൊണ്ടാണ് അഭിവന്യ കാവുകാട്ടുപിതാവ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന വിശുദ്ധനായിട്ട് തീർന്നിട്ടുള്ളത്. സഭയുടെ അംഗീകാരത്തോടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് അഭിവന്യ കാവുകാട്ടുപിതാവിനെ ഉയർത്തണമേ എന്നാണ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനുള്ളത്. ആ പ്രാർത്ഥന നമ്മുടെ അനുദിന പ്രാർത്ഥനയുടെ ഭാഗമാവട്ടെ. ഒപ്പം പിതാവ് കൈമാറിത്തരുന്ന സന്ദേശവും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.